കയ്യേറ്റവും അനധികൃത നിർമ്മാണവും നടന്ന ചക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെ രണ്ടാമത്തെ ഹിയറിംഗ് ഈ മാസം 28 നടക്കും. ദേവികുളം സബ് കളക്ടർ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് പോയതിനാലാണ് സബ് കളക്ടറുടെ ഓഫീസിൽ 21 നടക്കേണ്ടിയിരുന്ന രണ്ടാമത്തെ ഹിയറിംഗ് 28 മാറ്റിയത്. കഴിഞ്ഞ 14 സ്ഥലം ഉടമകളുടെ ആദ്യ ഹിയറിംഗ് സബ് കളക്ടറുടെ ഓഫീസിൽ നടത്തിയിരുന്നു. ചുക്രമുടി ഭൂമി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ചുക്രമുടിയിൽ ഭൂമി വാങ്ങിയവരുടെ ഹിയറിംഗ് നടക്കുന്നത്. ഭൂമി വാങ്ങിയവരുടെ രണ്ടാമത്തെ ഹിയറിംഗ് ഈ മാസം 28 നടക്കും. ദേവികുളം സബ് കളക്ടർ അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് പോയതിനാലാണ് സബ് കളക്ടറുടെ ഓഫീസിൽ 21 നടക്കേണ്ടിയിരുന്ന രണ്ടാമത്തെ ഹിയറിംഗ് 28 മാറ്റിയത്. കഴിഞ്ഞ 14 സ്ഥലം ഉടമകളുടെ ആദ്യ ഹിയറിംഗ് സബ് കളക്ടറുടെ ഓഫീസിൽ നടന്നിരുന്നു. നോട്ടീസ് ലഭിച്ച 49 പേരിൽ 41 പേരാണ് ആദ്യത്തെ ഹിയറിംഗിൽ പങ്കെടുത്തത്. ഹിയറിംഗിൽ പങ്കെടുത്തവർ ഹാജരാക്കിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളും പട്ടയ ഫയലുകളും പരിശോധിച്ചതിൽ അപാകതകൾ കണ്ടെത്തിയതായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. 1971 മുമ്പ് കൈവശ ഭൂമിയിൽ കൃഷി ചെയ്തവർക്കും വീട് വച്ച് താമസിക്കുന്നവർക്കുമാണ് 1964 ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം നൽകുന്നത്. എന്നാൽ റെഡ് സോണിൽ ഉൾപ്പെട്ട ചുക്രമുടിയിൽ പട്ടയം അനുവദിച്ചത് ഈ മാനദണ്ഡം ലംഘിച്ചാണ്. ചുക്രമുടി ഭൂവിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ചുക്രമുടിയിലുള്ള വിവാദ ഭൂമിയുടെ സർവേ പൂർത്തിയായിട്ടില്ല. സർവേ നടത്തുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ ആവശ്യം എത്തിയിട്ടുള്ളതായാണ് വിവരം. കഴിഞ്ഞ 6 ചുക്രമുടിയിലെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി റിപ്പോർട്ട് നൽകാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. 2 സർവേ നടത്താനായിരുന്നു നിർദ്ദേശം. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.